ഹലോ, വെൽക്കം ബാക്ക് ടു ആദീസ് കിച്ചൺ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി ഫിഷ് ഗ്രില്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് നമുക്ക് മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മീൻ കാളാഞ്ചി എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. ഇനി വേറെ സ്ഥലത്തേക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കാളാഞ്ചി എന്നാണ് നമ്മൾ ഈ മീനിന് പറയുന്നത്. ഇത് ഞാൻ ഇവിടെ രണ്ട് മീനാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് മീൻ ഏകദേശം ഒരു 3 കിലോയോളം വരും. അപ്പോൾ 3 കിലോയോളം ഉള്ള ഒരു മീൻ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഉപ്പും നാരങ്ങ നീരും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ തലയും കണ്ണൊന്നും കളയില്ല കേട്ടോ നമ്മൾ. അപ്പോൾ അതിനകത്തുള്ള മസാലകൾ നോക്കി, മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, നാരങ്ങ നീര്, തൈര്. ഇത്രയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഈ മീൻ എടുത്തിട്ട് ഒന്ന് വരഞ്ഞ് വയ്ക്കണം. അപ്പോൾ നല്ല വെയിറ്റൊക്കെ ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ എടുത്ത് നമുക്ക് വരഞ്ഞ് കൊടുക്കണം. അതായത് നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന്. പിന്നെ ഞാനിങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നമ്മൾ കുറച്ച് മസാല തേച്ച് കൊടുക്കും കേട്ടോ. ഇത്രയും വലിയ മീനല്ലേ, അപ്പം കുറച്ച് ഉള്ളിലേക്ക് കൂടെയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുക്കാനും പറ്റും. കഴിക്കുമ്പോൾ നമുക്കൊരു ഇതായിട്ട് തോന്നത്തുമില്ല, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എണ്ണയൊന്നും ഒരുപാട് ആവശ്യമില്ല. അപ്പം ഗ്രില്ലാക്കി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഓക്കെയാണ്, നല്ലതാണ്. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, വരഞ്ഞൊക്കെ വെച്ചു. നമ്മളിനി അടുത്ത് നമ്മുടെ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇത് ഒരു 5.5 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇത് വലിയ മീനല്ലേ, അപ്പോൾ ഒത്തിരി കുറച്ച് മസാല അധികമായിട്ട് വേണം. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അടുത്ത മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം മതി. ഇനി അടുത്ത ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ തന്നെ നമുക്കത് ലാസ്റ്റ് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കുന്ന കേട്ടോ നല്ലത്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് തൈര് ഇട്ട് കൊടുക്കാം. തൈര് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് കുറച്ച് ഒലീവ് ഓയിലാണ്, അതൊന്ന് 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ നാരങ്ങ, 2 നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അഥവാ ഈ മസാല നമ്മൾ തേച്ച് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മീനൊക്കെ വറുക്കാൻ എടുക്കാനായിട്ട് ഒരു പ്രശ്നവും വരത്തില്ല. അപ്പം മസാല കൂടിപ്പോയൊന്നും ടെൻഷൻ അടിക്കണ്ട, ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തു. ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു പാകത്തിന് പരുവത്തിനാക്കി എടുക്കണം. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് ഒത്തിരി ഇതാക്കി കളയരുത്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നോക്കിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം ഈ മീനിലേക്ക്. ഉപ്പും കണ്ടോ, ഉപ്പ് ഈ എല്ലാത്തിൻ്റെയും നമ്മൾ വരഞ്ഞേക്കുന്ന ഇടയിലേക്കൊക്കെ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് തേച്ച് കൊടുക്കണം. ഉപ്പും നാരങ്ങ നീരും കൂടെ തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാല തേക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കണ്ടോ, ഉള്ളിലും ഇതുപോലെ തേച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പും നാരങ്ങ നീരും കൂടെ. നല്ല ഫ്രഷ് ഉള്ള മീനാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ എടുക്കേണ്ടത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉള്ളിൽ, മീനിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മീനിൻ്റെ ഉള്ളിൽ മസാല തേക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ തേക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാനേ പാടുള്ളൂ, കാരണം ഉള്ളിലേക്കൊന്നും നമ്മൾ അധികം ഫ്രൈ പോലെ ആയി കിട്ടില്ല. അപ്പം കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി, ഒരുപാട് തേക്കണ്ട. നമുക്ക് മീനിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കാം.
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് തലേദിവസമാണ് തയ്യാറാക്കി വെക്കുന്നത്. നമ്മളിത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പം മസാലയൊക്കെ നല്ലതായിട്ട് പുരട്ടി അതിൻ്റെ അകത്ത് നല്ലതായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ രാവിലെ ഉണ്ടാക്കി ഇത് ഫ്രിഡ്ജിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഗ്രില്ല് ചെയ്യുക. എപ്പോഴാണ് ആവശ്യം അപ്പോൾ അതിന് കുറച്ച് മുന്നേ നമ്മൾ എടുത്ത് വെക്കണം. ഗ്രില്ല് ചെയ്ത് അപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ അത് സോറി ഇത് മസാല പറ്റി അപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് പൊതിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് വാഴയിലയിലോ എന്തിലായാലും ഒന്ന് എടുത്ത് വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് മസാല പിടിക്കണം എന്നുള്ളൂ. ഞാൻ എന്തായാലും ഇത് തലേദിവസം ഒരു വൈകിട്ടാണ് വരട്ടി വെച്ചത്, എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് ഗ്രില്ല് ചെയ്തത്. ഫ്രീസറിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഇതിങ്ങനെ കവർ ചെയ്യുക. ഇനി എൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കും കൂടെ ഒന്ന് ചുറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഗ്രില്ല് ചെയ്യാനായിട്ട് എടുത്തു. ആദ്യം നമ്മൾ ഓവനിൽ ഇത് ഡബിൾ, അതായത് മുകളിലും താഴെയും കോയിലുണ്ട്, ഡബിൾ സൈഡ് കോയിലുണ്ട്. അപ്പം നമ്മളിത് മീൻ മറിച്ചും തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇത് 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പതുക്കെ മീൻ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ മീൻ വെക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ആ ഇതിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ആ ഓയിലൊന്ന്. അപ്പം നമ്മൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വെച്ചു. ഞാനിവിടെ വെക്കുന്നത് 230 ഡിഗ്രിയിൽ ഞാനിവിടെ ഒരു 50 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് ഗ്രില്ലായിട്ട് കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് ജസ്റ്റ് ഒരു എണ്ണ എൻ്റെ മുകളിൽ ഡ്രൈ ആവാൻ തോന്നുമ്പോൾ എണ്ണയൊന്ന് തേച്ച് കൊടുക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കി, നമുക്ക് തിരിച്ച് മറിച്ചൊന്നും ഇട്ടിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് ഒരു കോയിൽ ഒരു സൈഡേ ഉള്ളെങ്കിൽ നിങ്ങളൊരു ഡിഷിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും നല്ലത്, തിരിച്ചിടാൻ എളുപ്പം. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത് അപ്പം തന്നെ ഫിഷ് എടുക്കുക, എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറുതായിട്ടൊക്കെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷമേ നമ്മളിത് തുറന്നെടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.